നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ സയൻസിലെ ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് രോഗങ്ങളും രോഗകാരികളും. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ നമ്മൾ വൈറസ് രോഗങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ജീവകോശങ്ങൾക്കുള്ളിൽ ജീവലക്ഷണവും ജീവകോശങ്ങൾക്ക് വെളിയിലായിരിക്കുമ്പോൾ നിർജീവ ലക്ഷണവും പ്രകടിപ്പിക്കുന്നവയാണ് എന്ത്? വൈറസുകൾ. ജീവകോശങ്ങൾക്കുള്ളില് ജീവലക്ഷണവും ജീവകോശങ്ങൾക്ക് വെളിയിലായിരിക്കുമ്പോൾ നിർജീവ ലക്ഷണവും പ്രകടിപ്പിക്കുന്നവയാണ് എന്തെന്നറിയപ്പെടുന്നത്? വൈറസുകൾ എന്ന് അറിയപ്പെടുന്നത്. വൈറസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിഷം എന്നാണ്. വൈറസ് എന്ന വാക്കിന്റെ അർത്ഥം വിഷം എന്നാണ്. ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറസുകളാണ്. ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾക്ക് മാത്രമേ വൈറസ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. വൈറസുകളെ സംബന്ധിച്ച ആദ്യ പഠനം നടത്തിയത് ദിമിത്രി ഇവാനോസ്കി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. വൈറസുകൾ സാംക്രമികമാണ് എന്ന് കണ്ടെത്തിയത് വെൻഡൽ സ്റ്റാൻലി എന്ന ശാസ്ത്രജ്ഞനാണ്. രോഗഹേതുവായ വൈറസ് കണികയെ എന്തെന്നറിയപ്പെടുന്നു? വിറിയോൺ എന്ന് അറിയപ്പെടുന്നു. ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള ലഘുഘടനകളാണ് എന്തെന്നറിയപ്പെടുന്നത്? വൈറസ് എന്ന് അറിയപ്പെടുന്നത്. ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള ലഘുഘടനകളാണ് എന്തെന്നറിയപ്പെടുന്നത്? വൈറസ് എന്ന് അറിയപ്പെടുന്നത്. ജീവകോശങ്ങൾക്കുള്ളിൽ ജീവലക്ഷണവും ജീവകോശങ്ങൾക്ക് വെളിയിലായിരിക്കുമ്പോൾ നിർജീവ ലക്ഷണവും പ്രകടിപ്പിക്കുന്നവയാണ് വൈറസുകൾ. വൈറസ് എന്ന വാക്കിന്റെ അർത്ഥം വിഷം എന്നാണ്. ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്നറിയപ്പെടുന്നത് വൈറസുകളാണ്. ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾക്ക് മാത്രമേ വൈറസ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. വൈറസുകളെ സംബന്ധിച്ച ആദ്യ പഠനം നടത്തിയത് ദിമിത്രി ഇവാനോസ്കി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. വൈറസുകൾ സാംക്രമികമാണ് എന്ന് കണ്ടെത്തിയത് വെൻഡൽ സ്റ്റാൻലി എന്ന ശാസ്ത്രജ്ഞനാണ്. രോഗഹേതുവായ വൈറസ് കണികയെ വിറിയോൺ എന്നറിയപ്പെടുന്നു. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള ലഘുഘടനകളാണ് എന്തെന്നറിയപ്പെടുന്നത്? വൈറസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞു രോഗഹേതുവായ വൈറസ് കണികകളെയാണ് വിറിയോൺ എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ വിറിയോണിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? മാംസി ആവരണമുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് ഇതിന്റെ പ്രധാന ഭാഗം, വിറിയോണിന്റെ പ്രധാന ഭാഗം. ഈ മാംസി ആവരണത്തെ അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ കവചത്തെ എന്തെന്നറിയപ്പെടുന്നു? ക്യാപ്സിഡ് എന്നും മാംസി ആവരണമുള്ള ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്നും വിളിക്കുന്നു. അപ്പൊ എന്താണ് വിറിയോണിന്റെ പ്രധാന ഭാഗം? മാംസി ആവരണമുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് വിറിയോണിന്റെ പ്രധാന ഭാഗം. ആ പ്രോട്ടീൻ കവചത്തെ ക്യാപ്സിഡ് എന്നും മാംസി ആവരണമുള്ള ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്നും വിളിക്കുന്നു. ഈ ക്യാപ്സിഡ് ആണ് ആതിഥേയ കോശത്തിന്റെ കോശഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരുന്ന് വൈറസിനുള്ളിലെ ജനിതക വസ്തുവിനെ ആ കോശത്തിനുള്ളിലേക്ക് കടക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ക്യാപ്സിഡ് ആണ്. ഇനി ഈ വൈറസുകൾക്കുള്ളിലുള്ള ന്യൂക്ലിക് ആസിഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വൈറസുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആർ എൻ എ വൈറസുകൾ എന്നും ഡി എൻ എ വൈറസുകൾ എന്നും. റൈബോ ന്യൂക്ലിക് ആസിഡ് ഉള്ളവയാണ് എന്തെന്നറിയപ്പെടുന്നത്? റൈബോ വൈറസ് അല്ലെങ്കിൽ ആർ എൻ എ വൈറസ് എന്ന് അറിയപ്പെടുന്നത്. റൈബോ ന്യൂക്ലിക് ആസിഡ് ഉള്ളവയാണ് റൈബോ വൈറസ് അല്ലെങ്കിൽ ആർ എൻ എ വൈറസ്. ഈ ആർ എൻ എ വൈറസിന് ഉദാഹരണങ്ങളാണ് പോളിയോ വൈറസ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്. ഇനി ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉള്ളവയാണ് ഡി ഓക്സി വൈറസ് അഥവാ ഡി എൻ എ വൈറസ്. ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉള്ളവയാണ് ഡി ഓക്സി വൈറസ് അഥവാ ഡി എൻ എ വൈറസ്. ഡി എൻ എ വൈറസിന് ഉദാഹരണങ്ങളാണ് പോക്സ് വൈറസ്, ഹെർപ്പിസ് വൈറസ് തുടങ്ങിയവ. അപ്പൊ നമ്മൾ വിറിയോണിന്റെ പ്രധാന ഭാഗങ്ങളാണ് പറഞ്ഞത്. ഒരു വിറിയോണിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് മാംസി ആവരണമുള്ള ന്യൂക്ലിക് ആസിഡ് ആണ്. ഈ മാംസി ആവരണത്തെ ക്യാപ്സിഡ് എന്നും മാംസി ആവരണമുള്ള ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്നും അറിയപ്പെടുന്നു. ഈ ക്യാപ്സിഡ് ആണ് ആതിഥേയ കോശത്തിന്റെ കോശഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരുന്ന വൈറസിനുള്ളിലെ ജനിതക വസ്തുവിനെ കോശത്തിനുള്ളിലേക്ക് കടക്കാൻ സഹായിക്കുന്നത് ക്യാപ്സിഡ് ആണ്. ഇനി വൈറസിലെ ന്യൂക്ലിക് ആസിഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. റൈബോ ന്യൂക്ലിക് ആസിഡ് ഉള്ളവ ആർ എൻ എ വൈറസ് എന്നും അഥവാ റൈബോ വൈറസ് എന്ന് അറിയപ്പെടുന്നു. റൈബോ വൈറസിന് ഉദാഹരണമാണ് പോളിയോ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്. ഇനി ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉള്ളവ ഡി ഓക്സി വൈറസ് അഥവാ ഡി എൻ എ വൈറസ് എന്ന് അറിയപ്പെടുന്നു. പോക്സ് വൈറസ്, ഹെർപ്പിസ് വൈറസ് തുടങ്ങിയവ എന്ത് വൈറസിന് ഉദാഹരണങ്ങളാണ്? ഡി എൻ എ വൈറസുകൾക്ക് ഉദാഹരണങ്ങൾ. ഇനി അടുത്ത് നോക്കാം, ബാക്ടീരിയോ ഫോജികളാണ്. ചില വൈറസുകൾ ബാക്ടീരിയകളെ ഉപയോഗിച്ചാണ് എന്ത് നടത്തുന്നത്? വംശവർദ്ധന നടത്തുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? ആ വൈറസ് ബാക്ടീരിയകൾ എന്ത് ചെയ്യും? നശിച്ചു പോകും. ഇത്തരം വൈറസുകളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ബാക്ടീരിയോ ഫോജികൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ചില വൈറസുകൾ ബാക്ടീരിയകളെ ഉപയോഗിച്ചാണ് വംശവർദ്ധന നടത്തുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്യും? ആ ബാക്ടീരിയകൾ നശിച്ചു പോകും. അത്തരം വൈറസുകളെയാണ് ബാക്ടീരിയോ ഫോജികൾ എന്ന് അറിയപ്പെടുന്നത്.
ഇനി വൈറസുകളും അവയുടെ ആകൃതിയും നോക്കാം. മൂന്ന് തരത്തിലുള്ള വൈറസുകൾ കാണപ്പെടുന്നുണ്ട്. ബുള്ളറ്റ് ആകൃതിയിൽ കാണപ്പെടുന്ന വൈറസ് ആണ് ഏത്? റാബീസ് വൈറസ്. ഇഷ്ടികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന വൈറസ് ആണ് പോക്സ് വൈറസ്. ഇനി ഗോളാകൃതിയിൽ കാണപ്പെടുന്ന വൈറസ് ആണ് ഏത്? പോളിയോ വൈറസ്. ബുള്ളറ്റ് ആകൃതിയിൽ കാണപ്പെടുന്ന വൈറസ് റാബീസ് വൈറസ്, ഇഷ്ടിക ആകൃതിയിൽ കാണപ്പെടുന്ന വൈറസ് പോക്സ് വൈറസ്, ഗോളാകൃതിയിൽ കാണപ്പെടുന്ന വൈറസ് പോളിയോ വൈറസ്. ഇനി നമ്മൾ വൈറസ് രോഗങ്ങളാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് നിപ്പയാണ്. നിപ്പ ഒരു വൈറസ് രോഗമാണ്. RNA വിഭാഗത്തിൽ പെടുന്ന വൈറസ് ആണ് ഏത്? നിപ്പ വൈറസ്. നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹകർ എന്ന് പറയുന്നത് പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം മലേഷ്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് ബംഗാളിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടുള്ള പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ എന്താണ്, നിപ്പ ഒരു വൈറസ് രോഗമാണ്. RNA വിഭാഗത്തിൽ പെടുന്ന ഒരു വൈറസ് രോഗമാണ്. നിപ്പ വൈറസിന്റെ പ്രകൃതിയിലുള്ള വാഹകർ എന്ന് പറയുന്നത് പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം മലേഷ്യയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്തത് ബംഗാളിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ്. അടുത്ത് നോക്കാം, എയ്ഡ്സ് ആണ്. എയ്ഡ്സ് എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം. എയ്ഡ്സും എന്താണ്? ഒരു വൈറസ് രോഗമാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് പെരുകുന്നു. അപ്പൊ എയ്ഡ്സിന് കാരണമായ വൈറസ് ഏതാണ്? HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പൊ എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ വൈറസ് പെരുകുന്നത്. അപ്പൊ എയ്ഡ്സിന് കാരണമായ വൈറസ് ഏതാണ്? HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സ് ബാധിക്കുന്നത് എന്തിനെയാണ്? രോഗപ്രതിരോധ വ്യവസ്ഥയാണ് എന്ത് ബാധിക്കുന്നത്? എയ്ഡ്സ് ബാധിക്കുന്നത്. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 1981 അമേരിക്കയിലാണ്. HIV വൈറസിന്റെ ജനിതക ഘടന എന്ന് പറയുന്നത് RNA. അപ്പൊ HIV എന്താണ്? ഒരു RNA വൈറസ് ആണ്. ഈ RNAയിലുള്ള വൈറസുകൾ അറിയപ്പെടുന്നത് റിട്രോ വൈറസുകൾ എന്നാണ്. RNAയിലുള്ള വൈറസുകൾ അറിയപ്പെടുന്നത് റിട്രോ വൈറസ് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലാണ് 1987. December 1 നമ്മൾ എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. എയ്ഡ്സ് ദിനമായി ആചരിക്കുന്ന December 1. അപ്പൊ December 1 എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം 1988. എയ്ഡ്സിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ചുവന്ന റിബൺ ആണ്. എയ്ഡ്സ് രോഗിക്ക് നൽകുന്ന ചികിത്സ ART ചികിത്സയാണ്, ആന്റി റിട്രോവിയൽ തെറാപ്പി. ARTയുടെ ഫുൾ ഫോം എന്താണ്? ആന്റി റിട്രോവിയൽ ആന്റി റിട്രോവിയൽ തെറാപ്പി എന്നാണ് ARTയുടെ ഫുൾ ഫോം. അപ്പൊ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 1981 അമേരിക്കയിലാണ്. HIV വൈറസിന്റെ ജനിതക ഘടകം എന്ന് പറയുന്നത് RNA ആണ്. RNA വൈറസുകൾ അറിയപ്പെടുന്നത് റിട്രോ വൈറസുകൾ എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ് 1987. December 1 എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം 1988. എയ്ഡ്സിന്റെ ചിഹ്നം ചുവന്ന റിബൺ ആണ്. എയ്ഡ്സ് രോഗിക്ക് നൽകുന്ന ചികിത്സ ART ചികിത്സയാണ്, ആന്റി റിട്രോവിയൽ തെറാപ്പി. അടുത്ത് നമുക്ക് കുറച്ച് വൈറസ് രോഗങ്ങളും അവയ്ക്ക് കാരണമായ സൂക്ഷ്മാണുവും ഏതാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മള് വസൂരിയാണ്. വസൂരി രോഗത്തിന് കാരണമായ സൂക്ഷ്മാണു വാരിയോളയാണ്. വസൂരി രോഗത്തിന് കാരണമായ സൂക്ഷ്മാണു ഏതാണ്? വാരിയോളയാണ്. അടുത്തത് പോളിയോ ആണ്. പോളിയോ വൈറസിന് കാരണമായ സൂക്ഷ്മാണു പോളിയോ വൈറസ് ആണ്. പോളിയോ രോഗത്തിന് കാരണമായ സൂക്ഷ്മാണു പോളിയോ ആണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1995. എന്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിച്ചത്? പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എവിടെ ആരംഭിച്ചത്? ഇന്ത്യയിൽ ആരംഭിച്ചത് എന്നാണ്, 1995. ഓക്കെ, അപ്പൊ പോളിയോ വൈറസിന്റെ രോഗകാരി ഏതാണ്? പോളിയോ വൈറസ് ആണ്. ഇനി അടുത്തത് ചിക്കൻ ഗുനിയാണ്. ചിക്കൻ ഗുനിയയ്ക്ക് രോഗകാരിയായ സൂക്ഷ്മാണു ആൽഫ വൈറസ് ആണ്. ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ സൂക്ഷ്മാണു ഏതാണ്? ആൽഫ വൈറസ് ആണ്.
സന്ധികളെ ബാധിക്കുന്ന രോഗമാണേത്? സന്ധികളെ ബാധിക്കുന്ന രോഗമാണ് ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ചിക്കൻ ഗുനിയ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ടാൻസാനിയയാണ്. ടാൻസാനിയ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയാണ്. കേരളത്തില് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആലപ്പുഴയാണ്. ഓക്കെ, അപ്പം ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ രോഗമാണ് ഏതാണ്? ആൽഫ വൈറസ് ആണ്. സന്ധികളെ ബാധിക്കുന്ന രോഗമാണ് ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ടാൻസാനിയയാണ്. ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആലപ്പുഴയാണ്. അടുത്തത് പേവിഷബാധ അഥവാ റാബീസ് ആണ്. റാബീസ് രോഗത്തിന് കാരണമായ സൂക്ഷ്മാണു ലൈസ വൈറസ് ആണ്. പേവിഷബാധയ്ക്ക് കാരണമായ സൂക്ഷ്മാണു എന്ന് പറയുന്നത് ലൈസ വൈറസ് ആണ്. അടുത്തത് പക്ഷിപ്പനിയാണ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1 ആണ്. H5N1 ആണ് പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു. അടുത്തത് പന്നിപ്പനിയാണ്. പന്നിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു H1N1 എന്ന വൈറസ് ആണ്. അടുത്തത് ഇൻഫ്ലുവൻസയാണ്. ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായ വൈറസ് ഇൻഫ്ലുവൻസ എ വൈറസ് ആണ്. അപ്പൊ നമ്മൾ വൈറസ് രോഗങ്ങളും അവയ്ക്ക് കാരണമായ സൂക്ഷ്മാണുക്കളുമാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ വസൂരിയാണ് പറഞ്ഞത്. വസൂരിക്ക് കാരണമായ സൂക്ഷ്മാണു വാരിയോളയാണ്. പോളിയോ, പോളിയോ രോഗത്തിന് കാരണമായത് പോളിയോ വൈറസ് ആണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1995 ആണ്. ഈ ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ സൂക്ഷ്മാണു ആൽഫ വൈറസ് ആണ്. സന്ധികളെ ബാധിക്കുന്ന രോഗമാണ് ചിക്കൻ ഗുനിയ. അടുത്തത് പേവിഷബാധയാണ്. പേവിഷബാധയ്ക്ക് കാരണമായ വൈറസ് ലൈസ വൈറസ് ആണ്. അടുത്തത് പക്ഷിപ്പനിയാണ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു H5N1 ആണ്. അടുത്തത് പന്നിപ്പനിയാണ്. പന്നിപ്പനിക്ക് കാരണമായ രോഗാണു H1N1 ആണ്. അടുത്തത് ഇൻഫ്ലുവൻസയാണ്. ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായ വൈറസ് ഏതാണ്? ഇൻഫ്ലുവൻസ എ വൈറസ് ആണ്. ഇനി അടുത്ത് നോക്കാം. അടുത്ത രോഗം ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സിന് കാരണമായ വൈറസ് വാരിസെല്ല സോസ്റ്റർ ആണ്. ചിക്കൻ പോക്സിന് കാരണമായ വൈറസ് വാരിസെല്ല സോസ്റ്റർ. അടുത്തത് ജലദോഷമാണ്. ജലദോഷത്തിനും കാരണം വൈറസ് ആണ്. ജലദോഷത്തിന് കാരണമായ വൈറസ് ആണ് റിനോ വൈറസ്. ജലദോഷത്തിന് കാരണമായ വൈറസ് റിനോ വൈറസ് ആണ്. അടുത്തത് മുണ്ടിനീരാണ്. മുണ്ടിനീര് അഥവാ മംസ്. മംസിന് കാരണമായ വൈറസ് ഏതാണ്? പാരാമിക്സോ വൈറസ് ആണ്. മുണ്ടിനീരിന് കാരണമായ വൈറസ് പാരാമിക്സോ വൈറസ് ആണ്. അടുത്തത് ഡെങ്കി ഫീവർ ആണ്. ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്ക് കാരണമായ വൈറസ് ഫ്ലാവി വൈറസ് ആണ്. ഡെങ്കിപ്പനിക്ക് കാരണമായ വൈറസ് ഫ്ലാവി വൈറസ് ആണ്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണം. ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് എന്ത് പരത്തുന്നത്? ഡെങ്കിപ്പനി പരത്തുന്നത്. ഡെങ്കിപ്പനി ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്, കേരളത്തിൽ ആദ്യമായിട്ട് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത വർഷം 1997 ആണ്. 1997 ലാണ് ഡെങ്കിപ്പനി കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത്. ഈ ഡെങ്കിപ്പനി ഡെങ്കിപ്പനി രോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്ന ഏതാണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ് ആണ്. ടൂർണിക്കറ്റ് ടെസ്റ്റ്. ടൂർണിക്കറ്റ് ടെസ്റ്റ് ആണ് ഡെങ്കിപ്പനി രോഗ നിർണയം നടത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. അടുത്തത് സാർസ് ആണ്. സാർസ് രോഗത്തിന് കാരണമായ വൈറസ് കൊറോണ വൈറസ് ആണ്. സാർസ് രോഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഗോവയിലാണ്. സാർസ് രോഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ്. വെരുകിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണേത്? വെരുകിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണേത്? സാർസ് രോഗം. അപ്പൊ സാർസ് രോഗത്തിന് കാരണമായ വൈറസ് കൊറോണ വൈറസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ്. വെരുകിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണേത്? സാർസ് രോഗം. അടുത്തത് മീസിൽസ് ആണ്. മീസിൽസിന് കാരണമായ വൈറസ് പാരാമിക്സോ വൈറസ് ആണ്. മീസിൽസിന് കാരണമായ വൈറസ് പാരാമിക്സോ വൈറസ്. അടുത്തത് ജപ്പാൻ ജ്വരമാണ്. ജപ്പാൻ ജ്വരത്തിന് കാരണമായതും ഏതാണ്? ഫ്ലാവി വൈറസ് ആണ്. ഡെങ്കിപ്പനിക്കും ജപ്പാൻ ജ്വരത്തിനും യെല്ലോ ഫീവറിനും കാരണമായ വൈറസ് ഏതാണ്? ഫ്ലാവി വൈറസ് ആണ്. അടുത്തത് എബോളയാണ്. എബോള വൈറസ്, എബോളയ്ക്ക് കാരണമായ വൈറസ് സെയർ എബോള വൈറസ് ആണ്. സെയർ എബോള വൈറസ്. എബോള എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എബോള എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത നദി എന്നാണ്. കറുത്ത നദി. കറുത്ത നദി എന്നാണ് എബോള എന്ന വാക്കിന്റെ അർത്ഥം. എബോള പരത്തുന്ന ജീവിയും ഏത് തന്നെയാണ്? വവ്വാലാണ്. എബോള പരത്തുന്ന ജീവി വവ്വാലാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സിന്റെ
വൈറസ് ഏതാണ്? വാരിസെല്ല സോസ്റ്ററാണ്. ജലദോഷം പരത്തുന്ന വൈറസ് റിനോ വൈറസ് ആണ്. മുണ്ടിനീര് പരത്തുന്നത് പാരാമിക്സോ വൈറസ് ആണ്. ഡെങ്കിപ്പനിക്ക് കാരണം ഫ്ലാവി വൈറസ് ആണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് 1997. അടുത്തത് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനിയാണ് ഇപ്പൊ പറഞ്ഞത്, ഫ്ലാവി വൈറസ്. അടുത്തത് സാർസ് ആണ്. സാർസ് രോഗം പരത്തുന്നത് കൊറോണ വൈറസ് ആണ്. കൊറോണ വൈറസ് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ്. വെരുകിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ഇത്, സാർസ്. അടുത്തത് മീസിൽസ് ആണ്. മീസിൽസ് രോഗം പരത്തുന്ന വൈറസ് പാരാമിക്സോ വൈറസ് ആണ്. അടുത്തത് ജപ്പാൻ ജ്വരമാണ്. ജപ്പാൻ ജ്വരവും യെല്ലോ ഫീവറും പരത്തുന്നത് ഏത് വൈറസ് ആണ്? ഫ്ലാവി വൈറസ് ആണ്. അടുത്തത് എബോളയാണ്. എബോള രോഗം പരത്തുന്ന വൈറസ് സെയർ എബോള വൈറസ് ആണ്. എബോള എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത നദി എന്നാണ്. എബോള പരത്തുന്ന ജീവികളും ഏതാണ്? വവ്വാലാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈറസുകളെ കുറിച്ചും വൈറസുകൾ പരത്തുന്ന രോഗങ്ങളെ കുറിച്ചും രോഗങ്ങൾക്ക് കാരണമായ സൂക്ഷ്മാണുക്കളെ കുറിച്ചുമാണ് പഠിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.